നമ്മുടെ അയൽരാജ്യങ്ങളെല്ലാം ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. ചൈനയിൽ ജനങ്ങൾ തെരുവിറങ്ങിക്കഴിഞ്ഞു. മറ്റു രാജ്യങ്ങളിൽ ആധിപത്യം ഉറപ്പിക്കാൻ വാരിക്കൂരി കടം കൊടുത്ത ചൈന സ്വന്തം പൗരന്മാർ ബാങ്കുകളിൽ നിക്ഷേപിച്ച തുക തിരികെ നൽകാൻ കഴിയാതെ വട്ടം ചുറ്റുകയാണ്. അതേസമയം വൻ ശക്തികൾ ഉൾപ്പെടെ സാമ്പത്തിക മാന്ദ്യത്തിന്റെ പിടിയിൽ വീഴുമ്പോൾ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ഇന്ത്യ വഴുതി വീഴാൻ ഒരു സാധ്യതയുമില്ലെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ദാരിദ്ര്യവും പട്ടിണിയും മൂലം വലയുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാനിൽ 2 പതിറ്റാണ്ടിനിടയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് പാകിസ്ഥാൻ കറൻസി എത്തിയതോടെ വരുമാനം കണ്ടെത്താൻ പുതുവഴികൾ ആലോചിക്കുകയാണ് സർക്കാർ. ചെലവ് കുറയ്ക്കാൻ, ചായപൊടി കുറയ്ക്കാൻ വരെ ജനങ്ങളോട് ആവശ്യപ്പെട്ട സർക്കാരിന് കടുത്ത വിമർശനമാണ് നേരിടേണ്ടി വരുന്നത്. കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന രാജ്യത്തിന് മൃഗശാലകളിലും സംരക്ഷണ കേന്ദ്രങ്ങളിലും വളർത്തുന്ന മൃഗങ്ങളെ പരിപാലിക്കാനുള്ള പണം പോലും നീക്കിവെക്കാനാവുന്നില്ലെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മൃഗങ്ങളെ പരിപാലിക്കാൻ ചെലവ് താങ്ങാനാവാതെ വന്നതോടെ സിംഹങ്ങളെ വിറ്റ് പണം കണ്ടെത്താൻ ഒരുങ്ങുകയാണ് മൃഗശാലകൾ. ലാഹോർ സഫാരി മൃഗശാല അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഭീമമായ തുക നൽകി സിംഹങ്ങളെ വാങ്ങാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയ അധികൃതർ 150,000 രൂപയ്ക്ക് വരെയാണ് സിംഹങ്ങളെ വിൽക്കുന്നത്. എരുമയ്ക്കും പോത്തിനും വരെ 250,000 രൂപയിലധികം ഇന്ത്യൻ വിപണിയിൽ ലഭിക്കുമ്പോഴാണ് സിംഹങ്ങളെ കുറഞ്ഞ തുകയ്ക്ക് പാക് സർക്കാർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. മുതിർന്ന ഒരു സിംഹവും 3 സിംഹക്കുട്ടികളുമാണ് ഇത്തരത്തിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. സ്വകാര്യ വ്യക്തികൾക്കോ മൃഗസംരക്ഷകർക്കോ സിംഹങ്ങളെ വാങ്ങാൻ അനുവാദമുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനു മുമ്പ് സ്ഥലപരിമിതിയുണ്ടെന്ന പേരിൽ 14 സിംഹങ്ങളെ മൃഗശാലയിൽ നിന്ന് വിറ്റിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.